ഹായ് ഫ്രണ്ട്സ്, വരാനിരിക്കുന്ന യു പി സ്കൂൾ അസിസ്റ്റൻറ്റ് ഇൻ്റർവ്യൂവിനെ എങ്ങനെ ഫേസ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു ഫോമൽ വീഡിയോ അല്ല ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ യു പി സ്കൂൾ അസിസ്റ്റൻറ്റ് മെയിൻ ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥിയാണ് ഞാൻ. എനിക്ക് ഈ അടുത്ത് അപ്പോയിൻമെൻ്റ് ഓർഡർ ലഭിച്ചു. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എനിക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസസ്, എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ, കൂടാതെ ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ്, അവർ ഞാനുമായി ഷെയർ ചെയ്ത എക്സ്പീരിയൻസസ്, അവരോട് ചോദിച്ച ചോദ്യങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടുത്തിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. യു പി സ്കൂൾ അസിസ്റ്റൻറ്റ് ഒ എം ആർ എക്സാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ബുക്സ് എല്ലാം അടച്ച് മാറ്റി വെച്ചിട്ടുണ്ടാകാം. ഇനി ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാം എന്ന് വിചാരിച്ച് ഇരിക്കുകയായിരിക്കും മിക്കവാറും എല്ലാവരും. അതുകൊണ്ട് ഒരു കാര്യം ആദ്യമേ പറയട്ടെ, ഒ എം ആർ എക്സാമിന് നിങ്ങൾ എന്താണോ പഠിച്ചത് അതേ കണ്ടൻറ് തന്നെയാണ് ഇൻ്റർവ്യൂവിന് പഠിക്കേണ്ടത്. അതല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് നിങ്ങൾ കുറച്ചുകൂടി വൈഡായി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, അതായത് ജി കെ ആയാലും കറണ്ട് അഫെയേഴ്സ് ആയാലും, കുറച്ചുകൂടി വൈഡായി കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ലതാണ്. എപ്പോഴും എല്ലാവരും പറയുന്നതാണ് ആത്മവിശ്വാസത്തോടുകൂടി ഇൻ്റർവ്യൂവിനെ ഫേസ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ആത്മവിശ്വാസം എന്നുള്ളത് മറ്റുള്ളവർ എത്ര തന്നെ മോട്ടിവേറ്റ് ചെയ്താലും ആത്മവിശ്വാസം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടത്, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ തോന്നേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ ആണ് എന്നുള്ളൊരു ബോധം ഉണ്ടായിരിക്കണം. പക്ഷേ ഇത് ജീവിതത്തിൻ്റെ അവസാനമാണ്, ഇത് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ ഇൻ്റർവ്യൂ കിട്ടിയില്ലെങ്കിൽ ജീവിതമേ ഇല്ല, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ മാറ്റിവെക്കുക. കൂളായി ഇൻ്റർവ്യൂവിനെ ഫേസ് ചെയ്യുക. അതായത് ഇൻ്റർവ്യൂ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ രണ്ടോ മൂന്നോ ആൾക്കാർ നമ്മളോട് ചോദ്യം ചോദിക്കുക, നമ്മളെ വിലയിരുത്താൻ ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ടാകാം. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അറിയുന്നതിന് ഉത്തരം പറയുക, അറിയാത്ത ചോദ്യങ്ങളാണെങ്കിൽ അറിയില്ല എന്ന് പറയുക. ഈ ഒരു മൈൻഡ് സെറ്റോടുകൂടി ഇൻ്റർവ്യൂ റൂമിലേക്ക് പോവുക. ഒരുപാട് കൂടുതൽ കാര്യങ്ങളൊന്നും ആലോചിച്ച് കൂട്ടാതെ റിലാക്സ്ഡ് ആയിട്ട് ഇൻ്റർവ്യൂ റൂമിലേക്ക് എൻ്റർ ചെയ്യുക. പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങൾ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ, നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ, വെറുതെ സിറ്റുവേഷൻ ബോറാക്കാതെ അറിയില്ല എന്ന് തന്നെ ഉത്തരം പറയുക. അപ്പോൾ അവർ ചിലപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം പറഞ്ഞു തരും, അല്ലെങ്കിൽ അടുത്ത ചോദ്യം ചോദിക്കും. അപ്പോൾ അറിയാത്ത ചോദ്യങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ വെറുതെ വലിച്ച് നീട്ടി സിറ്റുവേഷൻ ബോറാക്കാതിരിക്കുക, അറിയില്ല എന്ന് ഉത്തരം പറയാം. ഇൻ്റർവ്യൂ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുൻപ്, അതായത് ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുൻപ്, നിങ്ങൾക്ക് അവിടെ നിന്ന് ബയോഡാറ്റ പോലെ അതുപോലെയുള്ള ഒരു ഫോം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് ഫില്ല് ചെയ്ത് ഇൻ്റർവ്യൂവിന് മുൻപേ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഈ ഫോമിൽ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് നിങ്ങളുടെ ഹോബി, പേരും സ്ഥലവും അഡ്രസ്സും അതൊക്കെ ഉണ്ടാകും. മെയിനായിട്ട് അതിനകത്ത് മൂന്നോ നാലോ പോയിൻറ്സ് ഉള്ളത്, ഒന്ന് ഹോബി, നിങ്ങളുടെ ഹോബി, രണ്ടാമത്തത് എന്തുകൊണ്ട് നിങ്ങൾ ഈ ജോലി ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നു, മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ, കൂടാതെ നിങ്ങൾ മറ്റേതെങ്കിലും ലിസ്റ്റിലുണ്ടോ, ഇത്തരത്തിലുള്ള ഒരു മൂന്നോ നാലോ ചോദ്യങ്ങളുണ്ടാകും. കേൾക്കുമ്പോൾ നിങ്ങൾക്കിത് സില്ലി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് തോന്നാം, പക്ഷേ ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള, അതായത് നിങ്ങൾക്കൊരു പണി കിട്ടാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണിത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഹോബി എന്താണ് നിങ്ങൾ എഴുതാന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഹോബി എഴുതിയത് കുക്കിംഗ് ആയിരുന്നു. ആക്ച്വലി കുക്കിംഗ് എഴുതാൻ കാരണം വായന, അത്യാവശ്യം വായിക്കാറുണ്ട്, എന്നാലും വായന പോലെ എന്തെങ്കിലും ഹോബി എഴുതി കഴിഞ്ഞാൽ അത് റിലേറ്റ് ചെയ്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം. ഈ ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് ഒഴിവാവാം, അത്യാവശ്യം സേഫായി നിൽക്കാം എന്നുദ്ദേശമാണ് ഞാൻ കുക്കിംഗ് എഴുതിയത്. പക്ഷേ എനിക്ക് കിട്ടിയ പണി എട്ടിൻ്റെ പണിയായിരുന്നു. കാരണം ചെന്ന് ഹോബി കുക്കിംഗ് ആണല്ലേ, ഞാൻ പറഞ്ഞാൽ അതെ, കുക്കിംഗ് ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കോമണായിട്ട് ഗ്യാസ് സ്റ്റവ് യൂസ് ചെയ്യാറുണ്ട്. ഇതല്ലാതെ നിങ്ങൾ എന്തൊക്കെ ഉപകരണങ്ങളാണ് യൂസ് ചെയ്യൽ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഡക്ഷൻ സ്റ്റവ് യൂസ് ചെയ്യാറുണ്ട്, മൈക്രോവേവ് ഓവൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, മൈക്രോവേവ് ഓവനിൽ നിന്ന് ഭക്ഷണം പാചകം ചെയ്യുമ്പോഴും ഗ്യാസ് സ്റ്റവ് വെച്ച് ഭക്ഷണം പാകം ചെയ്യുമ്പോഴും എങ്ങനെയാണ് ഫുഡ് പ്രിപ്പയർഡ് ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ, അതായത് കുക്ക്ഡ് ആവുന്നത് എങ്ങനെയാണ് രണ്ടും ഡിഫറൻസ് വരുന്നത്? അത് ആക്ച്വലി എന്താ അവിടെ ക്വസ്റ്റ്യൻ, മൈക്രോവേവ് ഓവൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? സാധാരണ ഒരു ഗ്യാസ് സ്റ്റവ് നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ എങ്ങനെയാണ് പ്രിപ്പയർഡായി വരുന്നത്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഇതാണ് അവർ ചോദിക്കുന്നത്.
അതുപോലെ ഗാർഡനിങ് ഹോബിയായിട്ട് എഴുതിയ ഒരു കുട്ടിയോട് ചോദിച്ചത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽസാണ് മണ്ണുകൾ, വ്യത്യസ്ത തരം മണ്ണുകൾ, അവയുടെ പ്രത്യേകതകൾ, ഓരോ വിളകൾക്കും അനുയോജ്യമായ മണ്ണ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബോട്ടണിയൊക്കെയാണ് മെയിൻ സബ്ജക്റ്റ് എടുത്തു പഠിച്ചവരാണെങ്കിൽ സയൻറ്റിഫിക് നെയിംസ് ചോദിച്ചിട്ടുണ്ട്. മാവ്, തെങ്ങ്, നെല്ല്, ഇതുപോലെ വിളകളുടെയും സസ്യങ്ങളുടെയും ഒക്കെ മരങ്ങളുടെയൊക്കെ സയൻറ്റിഫിക് നെയിംസ് ചോദിക്കുന്നുണ്ട്. മിക്കവാറും നമ്മൾ ഏത് സബ്ജക്റ്റാണ് പഠിച്ചത്, അതായത് നമ്മൾ ഡിഗ്രി അല്ലെങ്കിൽ പി ജി ഏത് സബ്ജക്റ്റാണ് പഠിച്ചത് അതിനനുസരിച്ചിട്ടായിരിക്കും അവർ ചോദ്യം ഉണ്ടാവുക. അല്ലാതെയും വരാം, എന്നാലും കൂടുതൽ ചോദ്യങ്ങളും. ഞാൻ ഫിസിക്കൽ സയൻസ് ഫിസിക്സ് ഡിഗ്രി ചെയ്ത ആളാണ്, അതുകൊണ്ട് എന്നോട് മിക്കവാറും ചോദ്യങ്ങൾ അതുമായിട്ട് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസാണ്. കുക്കിംഗ് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് മൈക്രോവേവ് ഓവൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിച്ചു. അതുപോലെ ബോട്ടണി മെയിൻ സബ്ജക്റ്റ് എടുത്ത് പഠിച്ച ആൾക്കാരോടാണ് സയൻറ്റിഫിക് നെയിംസ് ചോദിച്ചത്. കെമിസ്ട്രി പഠിച്ച ആൾക്കാരോട് പഴങ്ങളുടെ ഓരോ ടൊമാറ്റോ, ലെമൺ ഇതിലൊക്കെ അടങ്ങിയ ആസിഡ്സിനെ കുറിച്ച് ചോദിച്ചു. ഇതൊക്കെ കണക്റ്റ് ചെയ്താണ് അവർ മെയിനായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. വായന ഒക്കെ ഹോബി പറഞ്ഞിട്ടുള്ള ആൾക്കാരോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറയണ്ട എന്നല്ല, ഹോബി വായനയാണെങ്കിൽ അത് എഴുതണ്ട എന്നല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള ഹോബി എഴുതുന്നത് തന്നെയാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്പോൾ ആ വിഷയത്തിൽ അറിവുണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഹോബി തന്നെ എഴുതാൻ ശ്രമിക്കുക. ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുൻപ് കുറച്ചുകൂടി കാര്യങ്ങൾ ആഴത്തിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക, അത്രമാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ വായനയാണ് ഹോബിയെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ ആരാണെന്ന് ചോദിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ്റെ ബുക്ക്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. ആ എഴുത്തുകാരൻ ഏറ്റവും അവസാനമായി പ്രസിദ്ധീകരിച്ച ബുക്ക് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം എപ്പോഴും. ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക. പാട്ട് പാടാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞവരോട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത മ്യൂസിക് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പാട്ട് പാടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഹോബി എഴുതാനുള്ള ഒരു ഹോബി ചോദിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് പ്രിപ്പയർഡായിട്ട് തന്നെ പോവുക. ഒരു ഹോബി തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഹോബിയെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. അതുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം പറയാൻ പറ്റുന്ന വിധത്തിൽ പ്രിപ്പയർ ചെയ്യുക. ഹോബീസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് എക്സ്ട്രാ ആക്ടിവിറ്റീസിൻ്റെ കാര്യവും. ക്വാളിഫിക്കേഷൻ ഫില്ല് ചെയ്തതിന് ശേഷം അതിനോട് ചേർന്നിട്ടാണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ കുറിച്ച് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ആക്ടിവിറ്റി, എക്സ്ട്രാ ആക്ടിവിറ്റി ഉള്ളത്, അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. ഞാൻ എഴുതിയിരുന്നത് കോളേജിൽ ഞാൻ BNC സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി NCC ആണെന്ന് കണ്ടപ്പോൾ അവർ എന്നോട് ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ് ഇതിനെക്കുറിച്ചൊക്കെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എഴുതുന്ന കാര്യത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ അറിവുണ്ടായിരിക്കണം. ബയോഡേറ്റയിൽ പൂരിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മറ്റേതെങ്കിലും PSC ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എഴുതുന്നത് നല്ലതാണ്. കാരണം അത് നിങ്ങളുടെ ഒരു അച്ചീവ്മെൻ്റ് ആണല്ലോ. അപ്പോൾ നിർബന്ധമായും എഴുതുക. പക്ഷേ എഴുതുമ്പോൾ അതിനെക്കുറിച്ചും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ആ സമയത്ത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചത് ഫോറസ്റ്റ് മിനിസ്റ്റർ ആരാണ്. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം, പ്രതീക്ഷിക്കാം. മിനിസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ നമ്മളോട് എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം ഒരു വ്യക്തിയുടെ പേരാണെങ്കിൽ, അതായത് മിനിസ്റ്ററിൻ്റെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് ഒരിക്കലും പറയരുത്. ശ്രീ പിണറായി വിജയൻ അല്ലെങ്കിൽ പിണറായി വിജയൻ സർ എന്ന് പറയുക. അത് നമ്മൾ പേര് മാത്രം പറഞ്ഞാൽ അവർ കൃത്യമായി അത് തിരുത്തുന്നുണ്ട്. ഇങ്ങനെ റെസ്പെക്റ്റ് ഇല്ലാതെയാണോ ഒരാളുടെ പേര് പറയേണ്ടത് എന്ന് അവർ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. മിനിസ്റ്റേഴ്സിൻ്റെയൊക്കെ പേര് പറയുമ്പോൾ ശ്രീ അല്ലെങ്കിൽ സർ എന്ന് ചേർത്ത് മാത്രം പറയുക. ബയോഡേറ്റയിൽ പിന്നീട് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്തുകൊണ്ട് നിങ്ങൾ ഈ ജോലി തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ടീച്ചിങ്, UP സ്കൂൾ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ടീച്ചിങ് ആണല്ലോ
അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ടീച്ചിങ് തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു, ഇതിനെക്കുറിച്ചാണ് ചോദിക്കേണ്ടത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക്, എന്താണ് നിങ്ങൾക്ക് ഈ ജോലിയുടെ ആവശ്യകത, ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് അല്ല പറയേണ്ടത്. അതായത് എനിക്ക് ഫിനാൻഷ്യലി സെറ്റിലാവാൻ, വീട് വെക്കാൻ, ഇങ്ങനെയുള്ള ആൻസേഴ്സ് അല്ല വേണ്ടത്. ആക്ച്വലി ദ ആർ ട്രൈങ് ടു നോ യുവർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, അതറിയാൻ വേണ്ടിയാണ് അവർ ചോദിക്കുന്നത്. അതായത് ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞാൽ, സർക്കാർ സർവീസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സോഷ്യൽ സർവീസാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർവീസാണ് ഗവൺമെൻറ് ജോലി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എസ്പെഷ്യലി ടീച്ചിങ് ആവുമ്പോൾ, ടീച്ചിങ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ജനറേഷനെ മോൾഡ് ചെയ്ത് എടുക്കുന്നത് ടീച്ചേഴ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉത്തരമാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അതാണ് ആ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ബെനിഫിറ്റ്സോ പേഴ്സണൽ കാര്യങ്ങളോ അല്ല പറയേണ്ടത്. നിങ്ങളുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കാണിക്കുന്ന തരത്തിൽ വേണം ഉത്തരം പറയാൻ. അപ്പോൾ ആ ചോദ്യത്തിന് കൃത്യമായി ഉള്ള ഉത്തരം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ടീച്ചിങ് ആണെങ്കിൽ നെക്സ്റ്റ് ജനറേഷനെ, അതുവഴി ഒരു സൊസൈറ്റിയെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് ടീച്ചേഴ്സാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ റോൾ മോഡൽസ്, നിങ്ങൾ ചെറുപ്പത്തിലെ കണ്ട് വളർന്ന ഏതെങ്കിലും ടീച്ചേഴ്സ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സ്, ആ ടീച്ചേഴ്സിൽ ഉള്ള എന്തെങ്കിലും പോസിറ്റീവായ കാര്യങ്ങൾ, ടീച്ചേഴ്സ് സൊസൈറ്റി എന്താണ് മറ്റുള്ളവരോടുമായി ഇടപഴകുന്ന രീതി, അല്ലെങ്കിൽ ഓരോ കുട്ടിയുമായിട്ടോ അല്ലെങ്കിൽ സൊസൈറ്റിയുമായിട്ടോ, അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അങ്ങനെ രസകരമായ രീതിയിൽ വേണം ഉത്തരം പറയാൻ. ഇൻ്റർവ്യൂവിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്. നിങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയും, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയും. അപ്പോൾ പ്രിപ്പറേഷൻ്റെ സമയത്ത് തന്നെ ഭംഗിയായി രസകരമായി സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്ത് വെക്കുക. സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ സമയത്ത് ഏത് വേർഡിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം അങ്ങനെയൊക്കെ ചോദിക്കും. എന്നോട് ചോദിച്ചത്, ഞാൻ ജസ്റ്റ് എന്നോട് ഇൻട്രൊഡക്ഷൻ, സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിച്ചപ്പോൾ ഞാൻ തുടങ്ങിയതേ ഉള്ളൂ, എൻ്റെ പേര് തുഷാര എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ ചോദിച്ചത്, തുഷാര എന്ന് തുടങ്ങുന്ന ഒരു വാട്ടർഫോൾ ഉണ്ട് അറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ തുഷാരഗിരി എന്ന് പറഞ്ഞു. എവിടെയാണെന്ന് ചോദിച്ചു. കോഴിക്കോടാണെന്ന് ചോദിച്ചു പറഞ്ഞു. പിന്നെ എന്നോട് ചോദിച്ചത്, ഈ ഇടയായി കോഴിക്കോട് തുഷാരഗിരി വാട്ടർഫോളിൽ ഒരു ഇൻ്റർനാഷണൽ ഇവൻറ്റ് നടന്നിട്ടുണ്ട്, അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻറ്റ് ഇൻ്റർനാഷണൽ കയാക്കിംഗ് ഫെസ്റ്റാണ്. അപ്പോൾ ടു ബി ഫ്രാങ്ക്, എനിക്കത് അറിയില്ലായിരുന്നു. അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ കയാക്കിംഗ് എന്താണെന്ന് അറിയാമോ എന്നായിരുന്നു അടുത്ത ചോദ്യം. അതെനിക്കറിയാമായിരുന്നു. അപ്പോൾ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതായത് നമ്മൾ പറഞ്ഞ് നിർത്തുന്ന സ്ഥലത്തുള്ള ഏതെങ്കിലും ഒരു വേർഡ് അത് അവർക്ക് സ്ട്രൈക്കിംഗ് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പം നിങ്ങൾ അബദ്ധത്തിൽ പോലും അറിയാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ഉത്തരം പറഞ്ഞുകൊണ്ട് നിർത്തരുത്, ഉത്തരത്തിന് എത്തിക്കരുത്. അറിയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ പരമാവധി പറയാൻ ശ്രമിക്കുക. അറിയുന്ന ഒരു പുതിയ കാര്യമാണെങ്കിൽ അവിടെ നിങ്ങൾ പറഞ്ഞ് നിർത്തുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ അത് വെച്ചിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം പറയാമല്ലോ. സെൽഫ് ഇൻട്രൊഡക്ഷനിൽ നെക്സ്റ്റ് ഞാൻ എൻ്റെ പ്ലേസ് ഏതാണെന്ന് പറഞ്ഞു. എൻ്റെ പ്ലേസ് ഏതാണെന്ന് പറഞ്ഞപ്പോൾ ആ സ്ഥലത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളെക്കുറിച്ച് ചോദിച്ചു. അതുകൂടാതെ ആ സ്ഥലത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട ഇവൻറ്റ്സ്, ടെമ്പിൾസ് ഇതൊക്കെ ചോദിച്ചു. ഇവൻ ഞാൻ ഏത് പഞ്ചായത്തിലാണ്, ആ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ പേര് വരെ ചോദിച്ചു. അപ്പോൾ നമ്മളെ സ്ഥലത്തിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അവിടെ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് അവരവരുടെ സ്ഥലത്ത് ഉള്ള പ്രധാനപ്പെട്ട പ്രശസ്തരായ എഴുത്തുകാർ, രാഷ്ട്രീയ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, ഇതുപോലെയുള്ള ആൾക്കാരുടെയൊക്കെ പേരും കുറച്ച് വിവരങ്ങളും ഒക്കെ അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി വെക്കാം. അതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ടാവാം, ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളുണ്ടാവാം, വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ടാവാം, ഇതുപോലെയുള്ള എല്ലാ സ്ഥലങ്ങളെക്കുറിച്ചും ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. കഴിഞ്ഞ വർഷം യു പി സ്കൂൾ അസിസ്റ്റൻ്റിൻ്റെ ഇൻ്റർവ്യൂ ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്തായിരുന്നു. ആ സമയത്ത് എല്ലാ ഡിസ്ട്രിക്റ്റിനും തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് പോയിരുന്ന എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു എവിടെയാ സ്ഥലം. അപ്പോൾ കൂത്തുപറമ്പ് എന്ന് പറഞ്ഞപ്പോൾ കൂത്തുപറമ്പ് ആയിടെ നടന്ന ഒരു രാഷ്ട്രീയ കൊലപാതകത്തിനെ കുറിച്ച് വരെ അവർ ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മളൊരു ലോക്കൽ ഏരിയയിൽ നടക്കുന്ന ഇവൻറ്റ്സ്, അപ്പോൾ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് വരെ ചോദിക്കാം. ഇത് എന്ന് വെച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവേണ്ട കാര്യമില്ല. എന്താണ് ന്യൂസ് പേപ്പർ റീഡിങ്, കറണ്ട് അഫയേഴ്സ് നല്ലോണം അറിഞ്ഞിരിക്കണം. എല്ലാ ദിവസവും പേപ്പർ വായിക്കുക, ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നോട്ട് ചെയ്ത് വെക്കുക. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ യു പി സ്കൂൾ അസിസ്റ്റൻറ്റ് ഇൻ്റർവ്യൂ എനിക്ക് അത്ര നിലവാരം പുലർത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത്തിരി ഫ്ലോപ്പായിരുന്നു. കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല.
എനിക്കറിയില്ലായിരുന്നു ശരിക്ക് ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത്. ഇൻ്റർവ്യൂവിന് മാർക്ക് കുറഞ്ഞത് കാരണം എൻ്റെ റാങ്ക് വല്ലാതെ താഴോട്ട് വന്നു. അത് തന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഒരുപാട് വൈകി. എന്നാൽ ഈ ഇൻ്റർവ്യൂവിൽ നിന്ന് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസസ് ഇതിനുശേഷമുള്ള ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം ഞാൻ എച്ച് എസ് സി ഫിസിക്കൽ സയൻസ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. നല്ല നിലവാരം പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിൻ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. യു പി എസ് സി ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഷെയർ ചെയ്യാൻ ബാക്കിയുണ്ട്. സൈക്കോളജിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള തിയറീസ് എങ്ങനെ പ്രാക്ടിക്കലായി ക്ലാസ് റൂമിൽ അപ്ലൈ ചെയ്യാം, അതുമായി ബന്ധപ്പെട്ടിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, കറണ്ട് അഫെയർസിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ കറണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ കേരള, അതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ചോദ്യങ്ങൾ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ എന്നെ കേട്ടതിന് താങ്ക് യു.